ചെല്ലുമോളെ, പുറത്തു മണ്ണിന്റെ അടുപ്പുണ്ട്, ചാണകം ഉണങ്ങിയതും ഇരിപ്പുണ്ട്. മണ്ണുകൊണ്ടുണ്ടാക്കിയ അടുപ്പിലോ? ഇവിടെ എന്താ ഗ്യാസ് ഇല്ലേ? ഗുഞ്ചൻ, അതൊക്കെ വലിയ അഹങ്കാരല്ലേ. ഞങ്ങളിവിടെ വിറകും ഗ്യാസും ഒന്നും ചൂടുവെള്ളം തിളപ്പിച്ച് വെറുതെ വേസ്റ്റ് ആക്കാൻ താല്പര്യപ്പെടാറില്ല, അല്ലേ വലിമേ? ശരി. മോളെ ചെല്ല്, നീയും ചെന്ന് കുളിച്ചിട്ട് വാ. കൊറേ നേരം ആയില്ലേ കോമാളിയായി നടക്കുന്നു. ആഹാ, കൊള്ളാലോ. തടിച്ചു വലിമേ, ഞാൻ നിന്നെ വീര, നീ ചെയ്തത് ഒരിക്കലും നല്ലതിനല്ല. വീട്ടിലെല്ലാ കാര്യങ്ങളും ഗ്യാസിലാ ചെയ്യാറുള്ളത്. അതെന്തെളുപ്പമായിരുന്നു, എന്നിട്ടും എനിക്ക് ജോലി ചെയ്യാൻ മടിയായിരുന്നു. പക്ഷെ ഇവിടെ ഇത്. പിന്നെങ്ങനെ ഈ വെള്ളം ചൂടാക്കുന്നേ? നാശം പിടിക്കാനായിട്ടൊന്ന് കത്തുന്നുണ്ടോ? ശരിക്കും എന്റെ ജീവിതം തന്നെയാ. അച്ഛൻ, അമ്മ, ബൽദേവേട്ടൻ, കഷ്ടകാലായപ്പോ എല്ലാവരും എന്നെ കൈയൊഴിഞ്ഞു. ഈ നരകത്തിലേക്ക് എന്നെ വീണ്ടും തള്ളിവിട്ടു. ആ ജഗദീഷ്, അവൻ എന്തിനാ എന്നെ പിന്നെയും പറഞ്ഞ് പറ്റിച്ചത്? ഇനി ഒരു പ്രതീക്ഷയുമില്ല. ശരിക്കും ഞാനിവിടെ പെട്ടുപോയി. ഈ അടുപ്പെരിയുന്നത് പോലെ എന്റെ എല്ലാ സ്വപ്നങ്ങളും കത്തിയെറിഞ്ഞു തീരും. എനിക്കിതൊന്നും ശരിയായിട്ട് തോന്നുന്നില്ല. ഗുഞ്ചനെ ഇപ്പൊ തന്നെ ജോലി ചെയ്യിക്കണോ? ഇത്രക്ക് പ്രയാസപ്പെടാൻ എന്തിരിക്കുന്നു? നാളെ ഈ വീട്ടിലെ എല്ലാ കാര്യങ്ങളും അവളല്ലേ നോക്കി നടത്തേണ്ടത്. അതിനിപ്പോ വിഷമിക്കേണ്ട കാര്യൊന്നും ഇല്ല. അതെ, അതൊക്കെ ഞാൻ സമ്മതിച്ചു തരുന്നു. ഭാവിയിൽ ഗുഞ്ചൻ തന്നെ എല്ലാം ചെയ്യേണ്ടത്. പിന്നെന്താ? പക്ഷെ ഇപ്പൊ അവളുടെ കല്യാണം കഴിഞ്ഞതല്ലേ ഉള്ളൂ. കയ്യിലെ മൈലാഞ്ചി പോലും മാഞ്ഞിട്ടില്ല. ഇപ്പൊ തന്നെ അവളെ കൊണ്ട് വീട്ടുജോലികളൊക്കെ ചെയ്യിക്കുന്നത് ശരിയല്ല. അവൾക്ക് മണ്ണടുപ്പ് കത്തിക്കാൻ അറിയോ എന്തോ. ഞാൻ ഒന്ന് ചെന്ന് സഹായിക്കട്ടെ. അതൊന്നും വേണ്ടമ്മേ, അവിടെ നിക്ക്. അമ്മ എങ്ങോട്ടേ പോകുന്നേ? അവിടെ ഇരുന്നേ ഇരിക്കമ്മേ. അമ്മേ, അമ്മ വെറുതെ എങ്ങനെ വിഷമിക്കുന്നേ? അതേ അമ്മേ, അവള് ഗ്രാമത്തിൽ വളർന്നതല്ലേ, വിദേശത്ത് നിന്ന് വന്നോന്നല്ലോ. എല്ലാ ജോലിയും അവക്കറിയാം. അമ്മയോട് പറയാഞ്ഞിട്ടാ വീട്ടുജോലികളൊക്കെ ചെയ്യാൻ ഗുഞ്ചനയുടെ അമ്മയ്ക്ക് വലിയ ഇഷ്ടമാണെന്ന് എന്നോട് പറഞ്ഞത്. എന്താ ഇത് രത്നേ, നീ എന്തിനാ ഇപ്പൊ ഇത്രയേറെ പ്രയാസപ്പെടുന്നതെന്ന് എനിക്കറിയാം കേട്ടോ. കാലം കൊറേ ആയില്ലേ, പാടത്തും വീട്ടിലും ആയിട്ട് ഒറ്റയ്ക്ക് നീ കിടന്ന് കഷ്ടപ്പെട്ടോണ്ടിരിക്കുന്നു. നീ ചെയ്തോണ്ടിരുന്ന ജോലികൾ ഇപ്പൊ മറ്റൊരാളെ കൊണ്ട് ചെയ്യിക്കുമ്പോ നിനക്ക് മനപ്രയാസം ഉണ്ടാവുന്നുണ്ടല്ലേ. ഇനി നിന്റെ മനസ്സിൽ ആ വേവലാതി ഒന്നും വേണ്ട. മതിമോളെ, ഇനി നല്ല സ്നേഹമുള്ള ഒരു അമ്മായിയമ്മയെ പോലെ ഇവിടെ ഇരിക്കേ, അതാ നല്ലത്. നീ ഒന്ന് വിശ്രമിക്ക്, മരുമോള് ജോലികളൊക്കെ ചെയ്യട്ടെ. ശരിയമ്മേ, നമ്മുടെ വല്യമ്മ പറഞ്ഞതാ അതിന്റെ ശരി. രണ്ടുപേരും വിശ്രമിക്ക്, ഞാൻ കുഴമ്പെടുത്തോണ്ട് വന്ന് രണ്ടുപേരുടെയും കാല് തിരുമ്മിത്തരാട്ടോ. അവിടെ ഇരിക്ക, ഇപ്പൊ വരാവേ. പിന്നെ ജയചേ, എനിക്കൊരു കാര്യം പറയാനുണ്ട്.
വീര പറഞ്ഞു കേട്ടപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമായി ബാസുര ഇന്ന് നമ്മുടെ രൺവീരനെ നല്ല രീതിയിൽ സൽക്കരിച്ചു വിട്ടല്ലോ സംഭവിച്ചു പോയ കാര്യങ്ങളൊക്കെ ഓർക്കുമ്പോൾ ആ കുടുംബം ഇനി ഒരിക്കലും രൺവീരനെ സ്വീകരിക്കില്ലെന്നാ ഞാൻ വിചാരിച്ചത് നീ ഒന്ന് പോകുന്നുണ്ടോ അതെങ്ങനെ അങ്ങനെ ചെയ്യാൻ പറ്റ നമ്മുടെ കുഞ്ഞമ്പിളി ലക്ഷത്തിൽ ഒരാളാ ഭാഗ്യമുള്ളവർക്ക് ഇങ്ങനെ ഒരു മരുമോനെ കിട്ടു നീ വേണമെങ്കിൽ കണ്ടോ റബ്ബ് അനുഗ്രഹിക്കുകയാണെങ്കിൽ ഗുഞ്ചന്റെയും കുഞ്ഞമ്പിളിയുടെയും ദാമ്പത്യ ജീവിതം സുഖകരമായിട്ട് മുമ്പോട്ട് പോകും ഇത് തേക്കണ്ടെന്ന് ഞാൻ നിന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞു എന്നെ അടുത്തു വരാൻ വേണ്ടിയില്ല നീ ഇത് തേക്കണമെന്ന് വാശി പിടിക്കുന്നേ ഭർത്താവിന്റെ അധികാരം സ്ഥാപിക്കാൻ ശ്രമിക്കുകയാണോ ഇപ്പോഴാ നിന്റെ തനി നിറം മനസ്സിലായേ നടക്കട്ടെ നിന്റെ ആഗ്രഹം എന്താണെന്ന് വെച്ചാ അത് തന്നെ ആദ്യം നടക്കട്ടെ രൺവീരേട്ടാ ഏട്ടന്റെ ഷർട്ട് ഇതേ കരിഞ്ഞല്ലോ അങ്ങനെയുള്ള വീരക്കുട്ടി എനിക്കൊരിക്കലും സ്നേഹം കിട്ടില്ല എന്നുള്ള കാര്യം ഈ കല്യാണം നടക്കുന്നതിന് മുമ്പ് തന്നെ എനിക്ക് അറിയായിരുന്നു വീര രൺവീരേട്ടാ അപ്പൊ എനിക്ക് എങ്ങനെയാ വീരഗുഞ്ചനെ കുറ്റപ്പെടുത്താൻ പറ്റുക അതുകൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാവില്ല എനിക്ക് നന്നായിട്ട് അറിയാം പരസ്പര സ്നേഹമില്ലാത്ത ഒരു ബന്ധവും അധികം നാൾ നിലനിൽക്കില്ല ഞാൻ ഈ വേദനയൊക്കെ സഹിക്കാൻ തയ്യാറായി കഴിഞ്ഞു പക്ഷെ എന്നെ പോലെ ഒരിക്കലും ഗുഞ്ചനും അവളുടെ ജീവിതം ഇല്ലാതാക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല ഞാനിപ്പോൾ സത്യത്തിൽ ആഗ്രഹിക്കുന്നത് ശരിയും തെറ്റും മനസ്സിലാക്കാൻ ഗുഞ്ചന് കഴിയണമെന്നാ അവൾക്ക് സന്തോഷമുള്ളത് അവൾ ചെയ്യട്ടെ വീര ഗുഞ്ചന് ജീവിതത്തിൽ സന്തോഷം കിട്ടുകയാണെങ്കിൽ അവൾ ചിരിക്കും അത് തന്നെ എനിക്ക് സന്തോഷമുള്ള കാര്യം എനിക്ക് അത് മതി വീര ഏട്ടനെ പോലെ അത്ര വലിയ മനസ്സൊന്നും എനിക്കില്ല ഏട്ടൻ ഇങ്ങനെ തീ തിന്നുന്നത് കാണാനും എനിക്കാവില്ല ഏട്ടന്റെ കാര്യത്തിൽ ഒരു കരുതലും ഇല്ലാത്തവൾ അവള് ഇനി വിധി തന്നെ ഒരു പാഠം പഠിപ്പിച്ചാലേ അവളൊക്കെ നന്നാവൂ അവള് മണ്ടിയാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല അവൾക്ക് ഏട്ടന്റെ സ്നേഹം മനസ്സിലാവുന്നില്ല ഈ ലോകത്തൊരു തുള്ളി സ്നേഹത്തിന് വേണ്ടി കൊതിച്ച് ജീവിച്ചവൾ അവള് എന്നിട്ടും അവൾക്ക് ഏട്ടന്റെ സ്നേഹം മനസ്സിലാവുന്നില്ല പക്ഷെ ഒരു കാര്യമുണ്ട് രൺവീരേട്ടാ അവൾ ചെയ്യുന്ന തെറ്റെന്താണെന്ന് അവൾക്ക് ഞാൻ ബോധ്യപ്പെടുത്തും കയ്യിൽ കിട്ടിയ അമൂല്യമായ ഒരു മുത്തിനെയാണ് അവൾ താഴെ കളഞ്ഞത് അവൾക്ക് എന്തറിയാം രൺവീരേട്ടന്റെ വീരയ്ക്ക് മാത്രമേ ഇതൊക്കെ മനസ്സിലാവൂ എനിക്ക് നിന്നോട് സഹതാപം തോന്നുന്നു ഐ മീൻ ദൈവത്തോട് നീ എന്നും മനോഹരമായ ഒരു മുഖം വേണമെന്നാ നീ പ്രാർത്ഥിച്ചിട്ടുള്ളത് ഒരു ശകലം ബുദ്ധി കൂടി തരണമേ ദൈവമേ എന്ന് നിനക്ക് പ്രാർത്ഥിക്കാൻ തോന്നിയിരുന്നെങ്കിൽ കോമൺ സെൻസ് പോലുമില്ല ഇത്രയും വെള്ളം നിറച്ച പാത്രം ഇങ്ങനെ അടുപ്പത്തെടുത്ത് വെക്കുന്നേ ആദ്യം ഒഴിഞ്ഞ പാത്രം വെക്കും എന്നിട്ട് അതിനകത്തെ വെള്ളം കൊരിയും മകുകൊണ്ട് ഇതിനകത്തേക്ക് ഒഴിക്കും ഇതൊക്കെ താനും മനസ്സിലായനെ ജീവിതത്തിൽ നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് എന്തിനാണെന്ന് പോലും നിനക്കറിയില്ല കഷ്ടമുണ്ട് പുറംമോടി മാത്രമാണ് നിന്നെ ആകർഷിക്കുന്നത് നിന്റെ സ്വാർത്ഥ സുഖങ്ങളാണ് നിനക്ക് വലുത് ഗുഞ്ചൻ എന്തു പറ്റി ഗുഞ്ചൻ ഇത്രയും നേരമായിട്ടും വെള്ളം ചൂടായില്ലേ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഇല്ല അത് വല്യമ്മേ വെള്ളം തിളച്ചോണ്ടിരിക്കുക
വല്യമ്മേ അറിഞ്ഞോ, ഇന്ന് ഗുഞ്ചനേട്ടത്തിമ്മ തീരുമാനിച്ചിറങ്ങിയിരിക്ക. ഏട്ടന്റെ എല്ലാ കാര്യങ്ങളും ഏട്ടത്തിമ്മ തന്നെ നോക്കാൻ പോവാത്രേ. ഏട്ടൻ പറഞ്ഞ് നാവെടുത്തതേ ഉള്ളൂ. വെള്ളം തിളച്ചു വരുമ്പോഴേക്കും ഏട്ടത്തിമ്മ പോയി ഏട്ടന്റെ ഷർട്ടൊക്കെ അയൺ ചെയ്ത് വെക്കാൻ പോവാ. സത്യമായിട്ടും ഗുഞ്ചനേട്ടത്തിയമ്മ എന്റെ രൺവീരേട്ടനെ ഒരുപാട് അങ്ങ് സ്നേഹിക്കുന്നുണ്ട്. ഞാൻ സഹായിക്കാന്ന് പറഞ്ഞിട്ട് പോലും ഗുഞ്ചനേട്ടത്തിയമ്മ വേണ്ടാന്ന് പറഞ്ഞു. എല്ലാ കാര്യങ്ങളും തനിച്ച് ചെയ്യാനാ ഗുഞ്ചനേട്ടത്തിയമ്മക്ക് ഇഷ്ടം. ഏട്ടനോട് അത്രയ്ക്ക് സ്നേഹാണേ, അതുകൊണ്ട് എന്നെ തൊടിയിക്കാത്ത. അല്ലേ ഏട്ടത്തി? അതെന്തായാലും നല്ല കാര്യം തന്നെയാ മോളെ. നീ കുഞ്ഞമ്പിളിക്ക് ഒരു പിടി സ്നേഹം കൊടുക്കുകയാണെങ്കിൽ അവൻ രണ്ട് കൈകൊണ്ട് വാരി കോരി അളവില്ലാത്ത സ്നേഹം നിനക്ക് തരും. രണ്ടാളും സന്തോഷമായിട്ട് ജീവിക്കണം. ആ പിന്നെ ഗുഞ്ചനേട്ടത്തിയമ്മേ, ഇസ്തിരിപ്പെട്ടി ഓൺ ചെയ്ത് വെച്ചിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നെ. ഈ വെള്ളം തിളച്ച് മറിയുന്നതിനുള്ളിൽ ഷർട്ട് അയൺ ചെയ്ത് വെച്ചേക്കേ. വെള്ളം തിളച്ച് തുടങ്ങുമ്പോഴേക്കും ഞാൻ വന്ന് ഏട്ടത്തിയമ്മയെ വിളിച്ചോളാം. അതുപോരെ. എന്താ കാര്യം മോളെ, അങ്ങോട്ട് ചെല്ലേ. ആ എഴുന്നേറ്റായിരുന്നു. ദാ ഈ മരുന്ന് കഴിക്ക്. മരുന്നുകള് കഴിച്ചു മടുത്തു ബാസുരി. അതെ, ഇന്ന് രൺവീർ വന്നത് എന്തായാലും നന്നായില്ലേ. എനിക്ക് ഒരുപാട് സന്തോഷായിട്ടോ. അല്ല ബാസുരി, എനിക്ക് അറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കാം, നിനക്ക് എന്താ രൺവീറിനോട് പെട്ടെന്ന് ഇങ്ങനൊരു സ്നേഹം തോന്നാൻ? ഇതുവരെ ഇല്ലാത്തൊരു സൽക്കാരം, വാഹനോളം പുകഴ്ത്തല്, എനിക്കിത് അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. ഇതപ്പ നന്നായ കുറ്റം പറഞ്ഞ ഇഷ്ടപ്പെടില്ല, ഇപ്പൊ നല്ലത് പറഞ്ഞ അതും ഇഷ്ടപ്പെടില്ല എന്ന് വെച്ചാ. അതെ, ഞാനവന്റെ അമ്മായിമേലെ, ഞാനവനെ സ്നേഹിക്കുന്നതിൽ എന്താ തെറ്റ്? അതുമല്ല, അവൻ നമുക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തതല്ലേ. അതുമല്ല, നല്ലൊരു സമയത്തിൽ ഇങ്ങനെ ഒരു ബന്ധം ഉണ്ടായിരിക്കുന്നത്. ഇവിടെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലെ വരാൻ പോകുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ രൺവീറിന്റെ ബൽദേവിന്റെ കൂടെ നിൽക്കുവാണെങ്കിലുണ്ടല്ലോ, എന്റെ മോൻ പ്രസിഡന്റ് ആവുന്നതിൽ ആർക്കും തടയാൻ കഴിയില്ല. പ്രസിഡന്റ് ആവുന്നത് ബൽദേവ് അല്ല, രൺവീർ തന്നെയായിരിക്കും. ശരിക്കും അതിന് അർഹതയുള്ളത് രൺവീറിന് തന്നെയാ. രൺവീറിന്റെ സഹായിയായിട്ട് ബൽദേവ് നിന്നാ മതി. അല്ല, ഞാൻ അറിയാഞ്ഞിട്ട് ചോദിക്കുക, ഞാൻ എന്ത് പറഞ്ഞാലും അതിന് നേരെ എതിരാണല്ലോ നിങ്ങൾ പറയുന്നത്. ഇപ്പോ രൺവീർ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് നിൽക്കുന്നുണ്ടോ എന്ന് ആർക്കറിയാം? അവൻ നിൽക്കുന്നില്ലെന്ന് പറഞ്ഞാലോ? ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ശരിക്കും എന്താ നിന്റെ മനസ്സിലെ ഉദ്ദേശം? ഒരു ഉദ്ദേശവുമില്ല, ഒരു ഉദ്ദേശവുമില്ലെന്നേ. എന്റെ മനസ്സിൽ തോന്നിയത് ഞാൻ അങ്ങ് തുറന്ന് പറഞ്ഞേ ഉള്ളൂ. പിന്നെ അതുമല്ല, എന്തായാലും ശരി, രണ്ടു തരത്തിലായാലും എനിക്ക് തന്നെയാ പ്രയോജനം. മോം പ്രസിഡന്റ് ആയില്ലെങ്കിൽ മരുമോൻ പ്രസിഡന്റ് ആയാ മതിന്നേ. അമ്മേ, 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 ഇതെന്താ ഇത് പുറത്തെടുപ്പുണ്ടായിരുന്നല്ലോ, ഇത് രൺവീറിന്റെ വീട്ടിലേക്ക് കൊടുത്തേക്കാനുള്ള സമ്മാനമല്ലേ. എന്റെ റബ്ബേ, ഞാൻ കുഞ്ചിന് വേണ്ടി വാങ്ങിച്ചതായിരുന്നു അത്. അത് അവക്ക് കൊടുക്കാൻ മറന്നുപോയല്ലോ. അല്ല, അത് ബാസുരി, നീയായിരുന്നോ കുഞ്ചമ്മോൾക്ക് വേണ്ടി കമ്മല് വാങ്ങിയ? ആ, അത് കല്യാണത്തിന് ഞാനൊന്നും കൊടുത്തില്ലല്ലോ. ഇവിടെ ഗ്രാമത്തിലുള്ളവർ എന്തെങ്കിലും കിട്ടാൻ നോക്കിയിരിക്കുക, അപ്പോഴാ മോള് ഹോളിക്ക് വീട്ടിൽ വരുമല്ലോ, അപ്പൊ കൊടുക്കാന്ന് വെച്ച്. അല്ല, അതിരിക്കട്ടെ പ്രസിഡന്റ്, നിങ്ങൾക്ക് എന്തെത്ര ഞെട്ടല്, ഞാൻ അവളുടെ അമ്മയല്ലേ, എനിക്ക് എന്റെ മോൾക്ക് ഇഷ്ടമുള്ള സാധനം വാങ്ങിച്ചു കൊടുക്കാൻ പറ്റില്ല എന്നുണ്ടോ? അല്ല മാം, ഇതിപ്പോ ഞാൻ കൊണ്ടുപോയി കൊടുത്തോ? ഏയ്, അതൊന്നും വേണ്ട, സാരില്ല സാരില്ല, എന്തായാലും രണ്ടു ദിവസം കഴിഞ്ഞ് ഞാൻ അങ്ങോട്ട് പോകുന്നുണ്ട്, അപ്പൊ ഞാൻ കൊടുത്തോളാം, നീ അവിടെ വെച്ചേക്ക്. അത് ശരിയാവില്ല. എന്ന് വെച്ചാ ഗുഞ്ചന്റെ സന്തോഷം തന്നെ നാളത്തേക്ക് മറ്റാ നാളത്തേക്ക് മാറ്റി വെക്കണേ. ഞാനിത് ഇന്ന് തന്നെ കൊണ്ടു കൊടുത്തിട്ട് വരാന്നേ. അതല്ല, ഈ കാരണം പറഞ്ഞോണ്ട് എനിക്കിത് ഞാൻ ഉദ്ദേശിച്ചത് മറ്റൊന്നല്ല, എനിക്ക് എന്റെ അനിയത്തി ഗുഞ്ചനെ കാണാലാ. ഇപ്പഴല്ല നീ അവളെ കണ്ടത്, നിന്റെ വർത്താനം കേട്ട വർഷം. ഒന്നുമില്ലെങ്കിലും അവളെ എന്റെ അനിയത്തിയില്ല. എനിക്ക് അവളെ ഒന്ന് കാണാൻ തോന്നുമ്പോ അവളെ പോയി കണ്ടിട്ട് വരില്ല നല്ലത്, ഒന്നും കണ്ടിട്ട് വന്നാലോ. അതല്ല ശരി, എന്നാ ശരി, ചെല്ല്, കൊണ്ടു കൊടുത്തിട്ട് വാ. ചെല്ല് ചെല്ല്. എന്റെ വീരക്കുട്ടി, എന്റെ പുലിക്കുട്ടി, ഞാനിതാ എത്തി. ആ പണി ചെയ്, ഈ പണി ചെയ്, എന്റെ ഒരു തലയിലെഴുത്ത് കണ്ടില്ലേ, കൊട്ടാര ജീവിതം സ്വപ്നം കണ്ട് നടന്നവള, എന്നിട്ട് ഇവിടെ ഒരു വേലക്കാരിയെ പോലെ ജോലി ചെയ്യുക. ഗുഞ്ചനേടത്തിയമ്മേ, വെള്ളം ചൂടായല്ലോ, ഇങ്ങോട്ട് വന്നേ. ആ വരുന്നു. ആ
പതുക്കെ വരണേ ഗുഞ്ചനേട്ടത്തി. അയ്യോ അത് കണ്ടില്ലേ, വെള്ളം തുളുമ്പി വീഴുന്നു. ഇങ്ങനെയായ ഏട്ടത്തമ്മേ തന്നെ കാലം തന്നെ വീഴും. അയ്യോ ഇനി എന്തുമാത്രം ജോലികൾ കിടക്ക. ഏട്ടത്തമ്മേ, ഏട്ടത്തമ്മയുടെ കയ്യോ കാലോ ഒടിഞ്ഞു പോയാലോ? എനിക്കതൊന്നും ആലോചിക്കാൻ പോലും വയ്യ. പിന്നെ ഇവിടുത്തെ ജോലികളൊക്കെ എങ്ങനെയാ ചെയ്യാ? ഏട്ടത്തമ്മയുടെ അമ്മായിയമ്മയും ഭർത്താവിനൊക്കെ ഏട്ടത്തമ്മ എങ്ങനെയാ പരിപാലിക്കുക? കഷ്ടമല്ലേ? ഗുഞ്ചൻ, ഇപ്പഴല്ലേ മനസ്സിലായത് ഏട്ടത്തമ്മയ്ക്ക് ഇങ്ങനെ ജോലി ചെയ്തൊന്നും ശീലമില്ല അല്ലേ? അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട കേട്ടോ, പതുക്കെ പതുക്കെ എല്ലാം ശീലായിക്കോളും. കുറച്ച് ദിവസത്തെ കഷ്ടപ്പാടേ ഉണ്ടാവും. ഇതെനിക്ക് കുളിക്കാനുള്ള വെള്ളമാണ്, ഞാൻ നിന്റെ അടുത്ത് കൊണ്ടുപോയിക്കണം. ഒന്ന് നിന്നേ ഗുഞ്ചനേട്ടത്തിയമ്മേ. എന്റെ ഏട്ടൻ എത്ര നല്ലയാളാ. മറ്റുള്ളവര് കഷ്ടപ്പെടുന്നത് ഏട്ടന് സഹിക്കാനേ പറ്റില്ല. ബൈ ഗോഡ്, മെഴുക് പോലെ ഏട്ടന്റെ മനസ്സ്. ഉരുകം കുറച്ച് സമയം മതി. അത് ഏട്ടന്റെ മാത്രം സ്വഭാവ. ആ ഏട്ടന്റെ അനിയത്തിയുടെ സ്വഭാവം അങ്ങനെയല്ല. ഞാൻ സ്നേഹിക്കുന്നവരാരെങ്കിലും എന്നെ വേദനിപ്പിച്ചാലുണ്ടല്ലോ, അവരെ ഞാൻ ഒരു പാഠം പഠിപ്പിക്കാതെ അടങ്ങിയിരിക്കില്ല. വീര അവരെ വെറുതെ വിടില്ല. ഗുഞ്ചനേട്ടത്തി, ഏട്ടത്തി ഇങ്ങനെ കാണാൻ എനിക്ക് വല്ലാതെ വിഷമമുണ്ട്. ഏട്ടത്തി വീട്ടിലെ പുതുപ്പെണ്ണല്ലേ, അണിഞ്ഞൊരുങ്ങി വേണ്ട ഈ സമയത്തൊക്കെ നടക്കാൻ. ഇതൊരു ഭംഗിയില്ല. ചെന്ന് കയ്യും കാലും മുഖമൊക്കെ കഴുകിക്കോളൂ. ഇത് നിനക്കുള്ളതാ. അയ്യോ റബ്ബേ, ഇത് വെള്ളി പാദസരാണല്ലോ. എന്തൊരു ഭംഗിയാ ഇത് കാണാൻ. രൺവി, ഇത് നിനക്ക് വേണ്ടി തന്നയച്ചതാ. ഗുഞ്ചൻ എന്താ ഒന്നും കൊടുത്തയക്കാത്ത? ഇതിന്റെ ഒക്കെ പ്രതികാരം ഞാൻ നിന്നോട് ചെയ്തില്ലെങ്കിൽ എന്റെ പേര് ഗുഞ്ചൻ എന്നല്ല. ഞാൻ ആരാണെന്ന് നിനക്ക് കാണിച്ചു തരാം. എല്ലാം ഒന്നിനൊന്നും മെച്ചമാണല്ലോ. വാമോനെ, നിങ്ങൾക്ക് സമ്മാനങ്ങൾ കൊടുത്തു വിട്ടിട്ടുണ്ട്. വീര, ഇത് നിനക്കുള്ളതാ. ഇത് വെള്ളി പാദസരാണല്ലോ. എന്തൊരു ഭംഗിയാ ഇത് കാണാൻ. രൺവി, ഇത് നിനക്ക് വേണ്ടി തന്നയച്ചതാ. ഗുഞ്ചനുള്ള സമ്മാനം എവിടെ? ഗുഞ്ചന് മാത്രം സമ്മാനമൊന്നും ഇല്ലല്ലോ. അത് ശരിയാ, ഗുഞ്ചൻ എന്താ ഒന്നും കൊടുത്തയക്കാത്ത? അയ്യോടാ, ഇതെങ്ങനെയാ ശരിയാവുന്നേ? ബാസുരി വല്യം എന്താ ഇങ്ങനെ ചെയ്തളഞ്ഞേ? എല്ലാവർക്കും നല്ല നല്ല സമ്മാനങ്ങൾ കൊടുത്തയച്ചു, എന്നിട്ട് ഗുഞ്ചനേട്ടത്തിമ്മയ്ക്ക് മാത്രം ഒന്നുമില്ലല്ലോ. ഇത് വളരെ മോശമായിപ്പോയി അല്ലേ? ഹോളി ആഘോഷങ്ങൾ, അതിനിടയ്ക്ക് ബൽവന്തേട്ടന്റെ കാര്യം നോക്കണം. എടുത്തു വയ്ക്കാൻ മറന്നു പോയിട്ടുണ്ടാവും. നീ ഒരു കാര്യം ചെയ്യ് ഗുഞ്ചൻ, എന്റെ ഈ ഡ്രസ് നീ അങ്ങ് എടുത്തു. വേണ്ട വേണ്ട, അമ്മ അത് നിങ്ങൾക്ക് വേണ്ടി തന്നയച്ചല്ലേ, അത് ഞാനിങ്ങനെയാ മേടിക്കുക. ഇതിലെന്താ തെറ്റ്? ഞാനല്ലേ തരുന്നേ, വാങ്ങിക്കോ. ഇനി നിനക്ക് ചുടിദാർ വേണ്ടാന്നുണ്ടെങ്കിൽ എന്റെ ഈ ഷോൾ അങ്ങ് എടുത്തോ, എന്റെ കയ്യിൽ ഒത്തിരി എണ്ണമുണ്ട്. അതൊന്നും വേണ്ട വല്യമ്മേ, നിങ്ങൾ എന്നെക്കാൾ മുതിർന്നവരല്ലേ. മുതിർന്നവർക്ക് തന്നത് ഞാൻ ഇങ്ങനെയാ വാങ്ങുക? നിങ്ങൾ എന്നോട് ചോദിച്ചില്ലേ, അത് തന്നെ ധാരാളം. പിന്നെ മുതിർന്നവര് സമ്മാനം കൊടുക്കാറില്ല, പകരം ആ വീട്ടിലെ ആരാണോ ഏറ്റവും ഇളയാള് അവര് മുതിർന്നവർക്ക് കൊടുക്കണം. അതുകൊണ്ട് വീട്ടിലെ ഏറ്റവും ഇളയാള് എനിക്ക് എന്തെങ്കിലും സമ്മാനം തരുമെന്ന് പറയുകയാണെങ്കിൽ ചിലപ്പോൾ ഞാനത് സന്തോഷത്തോടെ മേടിച്ചോന്ന് വരും. ബൽദേവേട്ടാ,
ഏട്ടനെന്താ പെട്ടെന്ന് ഇവിടെ? ഇത് നിനക്കുള്ള സമ്മാനാ. അമ്മ തന്നെ വിട്ടതാ. അയ്യോ അതൊന്നും വേണ്ട വീരെ, ഞാനൊരു തമാശ പറഞ്ഞല്ലേ. ഈ സമ്മാനം എന്റേലിരുന്നാലും നിന്റേലിരുന്നാലും ഒരുപോലെ തന്നെയല്ലേ. എന്റെ മനസ്സിൽ ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങളൊന്നും തങ്ങി നിൽക്കില്ല. ഒന്ന് നിക്കെന്റെ ഗുഞ്ചനേട്ടത്തിയമ്മേ, അതെങ്ങനെ ശരിയാവുന്നേ? ഇന്ന് ഹോളിയല്ലേ, എന്റെ ഏട്ടന്റെ ഭാര്യയ്ക്ക് പുതിയതൊന്നും കിട്ടാതിരുന്നാൽ എങ്ങനെയാ? ഞങ്ങളാരും അത്രയ്ക്ക് ഇടുങ്ങിയ മനസ്ഥിതിയുള്ളവരൊന്നും അല്ല. എന്റെ ഏട്ടത്തിയമ്മയല്ലേ, ഏട്ടത്തിയമ്മ ചിലപ്പം ഇങ്ങനെയൊന്നും ചിന്തിക്കില്ല. പക്ഷെ എന്റെ മനസ്സിലത് എന്നും ഒരു വലിയ വിഷമമായിട്ട് അങ്ങനെ കിടക്കും. ഇന്ന് വിശേഷ ദിവസമല്ലേ. ഇതൊക്കെ ഏട്ടത്തിയമ്മയുടെ വീട്ടിൽ നിന്ന് വന്നതാ. അവരേട്ടത്തിയമ്മയുടെ കാര്യം മറന്നു. അതൊക്കെ പോട്ടെ ഏട്ടത്തിയമ്മേ, ഈ പാദസരം ഇഷ്ടപ്പെട്ടോ? എന്റെ ഏട്ടന് വേണ്ടി ഞാൻ ജീവൻ പോലും കൊടുക്കാൻ തയ്യാറാ. ഇത് ഏട്ടത്തിയമ്മ വെച്ചോ. വേണ്ട വീരെ, ഞാൻ നിന്നെ ഒന്ന് അളക്കാൻ വേണ്ടി പറഞ്ഞതാ. അത് നീ വെച്ചോ ഗുഞ്ചൻ, നിന്റെ നാത്തു നിനക്ക് എത്രമാത്രം സ്നേഹത്തോടെ തരുന്നതാ. എടുത്തോ. നിങ്ങൾ എല്ലാവരും കൂടി എന്നെ ഇങ്ങനെ നിർബന്ധിക്കുകയാണെങ്കിൽ അതിങ്ങ് തന്നേക്ക്. ഹായ്, ശരിക്കും നല്ല ഭംഗിയുള്ള പാദസരം. വളരെ നന്ദിയുണ്ട് വീരെ. ഏട്ടനെന്താ പെട്ടെന്ന് ഇവിടെ? ഓ, ഞാനത് മറന്നേ. ഇത് തരാൻ വേണ്ടി വന്നതാ. ഇത് നിനക്കുള്ള സമ്മാനാ. അമ്മ തന്നെ വിട്ടതാ. അതെ, എന്താ പറ്റിയെന്ന് വെച്ചാലേ, അമ്മയുടെ തലയുടെ ഉള്ളിൽ കൂടെ ഒരു 100 കൂട്ടം കാര്യങ്ങളാ തലങ്ങും മെലങ്ങും ഓടിക്കൊണ്ടിരിക്കണേ. അതിന്റെ ഇടയിൽ കുടുങ്ങിയ കാരണം ഈ സമ്മാനം തരാൻ മറന്നു പോയതാ. അതുകൊണ്ടാ ഞാൻ കൊണ്ടുവന്നേ. ഒന്നില്ലെങ്കിൽ എനിക്ക് കൊണ്ടുവരാൻ തോന്നിയില്ലേ. അതാണ്, എന്റെ അമ്മ എനിക്ക് വേണ്ടി സമ്മാനം കൊടുത്തയച്ചെന്നോ. സ്വർണത്തിന്റെ ചിമ്മിക്കയാണല്ലോ, നല്ല ഭംഗിയുണ്ടല്ലേ. ഇതുവരെ നീ എന്റെ ഏട്ടനെ ഒത്തിരി വേദനിപ്പിച്ചിട്ടുണ്ട്. ഇനി എന്റെ ഏട്ടന്റെ ഉറക്കവും നശിപ്പിക്കാനാണ് ഭാവമെങ്കിൽ അതിന് ഞാൻ സമ്മതിച്ചു തരില്ല. ഈ മുറിയിലുള്ള എല്ലാ സാധനങ്ങളും നിങ്ങൾ രണ്ടുപേരും പങ്കിട്ടെടുത്തേ പറ്റും. ഞാനെന്താ നിന്റെ കയ്യിലെ കളിപ്പാവയാണെന്നാണോ വിചാരം? നിന്റെ താളത്തിനനുസരിച്ച് ഞാൻ തുള്ളണല്ലേ. എന്ത് സംഭവിച്ചാലും ഞാൻ ഈ സോഫയിൽ കിടക്കില്ല. എന്നാ ശരി, ഉറങ്ങണ്ട. ഇപ്പൊ തന്നെ സ്ഥലം കാലാക്കിക്കോ. ദേ വാതിൽ അവിടെയാ.